بسم الله الرحمن الرحيم ഈമാനിന്റെ കാര്യത്തിൽ വിവിധ സ്റ്റെപ്പുകൾ, വിവിധ സ്റ്റേജുകൾ, വിവിധ പടവുകൾ കയറിപ്പോകാനുണ്ട്. ആ പടവുകളെ കുറിച്ചറിയാനോ അങ്ങോട്ടൊന്ന് കയറാൻ ശ്രമിക്കാനോ നമ്മുടെ മനസ്സും നമ്മുടെ പിശാചും നമ്മെ സമ്മതിക്കുന്നില്ല. മഹാന്മാർ ഖുർആനിന്റെ വെളിച്ചത്തിൽ, തിരുസുന്നത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്നു, വലിൽ ഈമാനി സലാസു മറാതിബ, ഈമാനിന് മൂന്ന് സ്റ്റേജുകളാണുള്ളത്, മൂന്ന് പദവികളാണുള്ളത്. അതിലെ ഏറ്റവും താഴെ തട്ടിലുള്ള പദവി, തുടക്കക്കാരുടെ അവസ്ഥ, ഒരു കൊച്ചുകുട്ടിയുടെ വിശ്വാസത്തിന്റെ തലം, അത് ഈ വഹുവ ഈമാനുൽ അവാം, സാധാരണക്കാരായ ആളുകളുടെ ഈമാനാണ്, സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ. ആ ഈമാൻ എന്താണ്? വഹുവ ഈമാനു തഖ്ലീദിൽ മഹ്ളി, അന്ധമായ അനുകരണം കൊണ്ടുണ്ടാകുന്ന വിശ്വാസം, മറ്റൊരാളെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള, മറ്റൊരാൾ പറഞ്ഞത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന തരത്തിലുള്ള വിശ്വാസം, ഈമാനുൽ അവാം, സാധാരണക്കാരുടെ വിശ്വാസം ഇതാണ്. മാതാപിതാക്കൾ പറഞ്ഞു തന്നത് കേട്ടിട്ട്, മുല്ലാക്കന്മാരും ഉസ്താദുമാരും പറഞ്ഞു തന്നത് കേട്ടിട്ട്, വിശ്വസ്തരായ ആളുകളുടെ നാവിൽ നിന്നും പറഞ്ഞു കേട്ടത് അങ്ങനെ തന്നെ അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കുന്ന വിശ്വാസം. അല്ലാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവന്റെ അധികാര ആധിപത്യങ്ങളിൽ ഒരു പടപ്പിനും പങ്കില്ല, അവൻ ആദ്യമേ ഉള്ളവനാൻ, അവൻ അനാദ്യനാൻ, അവൻ അനന്ത്യനാൻ, അവൻ സർവശക്തനാൻ. എവിടുന്ന് കിട്ടി? എന്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നു, ഉസ്താദുമാരുടെ വഴന്നിലൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിച്ചു പോകുന്നു. വഹുവ ഈമാനു തഖ്ലീദിൽ മഹ്ളീ, അന്ധമായ അനുകരണം, കണ്ണടച്ചുകൊണ്ടുള്ള വിശ്വാസം, ഇതാണ് സാധാരണക്കാരുടെ അവാമിന്റെ ഈമാൻ. ഇതേറ്റവും ലോ ക്ലാസ് ഈമാനാണ്, പിശാചൊന്നും മാന്തിയാൽ തകരുന്ന ഈമാനാണ്, ഒരു യുക്തിവാദിയുടെ മുന്നിൽ പെട്ടുപോയാൽ തകർന്ന് തരിപ്പണമാകുന്ന ഈമാനാണ്. രണ്ടാമത്തെ മർത്തബ പുരോഗതി പ്രാപിക്കുന്നവർ ഒന്നാമത്തെ പടവിലേക്ക് കയറി നിൽക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ്, രണ്ടാമത്തെ സ്റ്റേജാണ് ഈമാനുൽ മുത്തക്കല്ലിമീൻ. ഇൽമുൽ കലാം പഠിച്ച പണ്ഡിതന്മാരുടെ വിശ്വാസം എന്ന് വെച്ചാൽ, വിശ്വാസ ശാസ്ത്രത്തിന്റെ കിതാബുകളുണ്ട് നമ്മുടെ മദ്രസയിലൊക്കെ. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഉസ്താദുമാർ സിലബസ് അനുസരിച്ച് പാഠ്യപദ്ധതി തയ്യാറാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇൽമുൽ അഖീദ, വിശ്വാസ ശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ, കിതാബുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വഹുവാ മംസൂജും ബിനൗഇ ഇസ്തിദ്ലാൽ, ആ നിലക്കുള്ള ഈമാൻ, ഇൽമുൽ കലാം, ഇൽമുൽ അഖീദ പഠിച്ചുകൊണ്ട് വിശ്വാസത്തിന് തെളിവ് പറയുന്ന കിതാബുകൾ പഠനം നടത്തിക്കൊണ്ടുള്ള ഈമാൻ, മംസൂജും ബിനൗഇ ഇസ്തിദ്ലാൽ, തെളിവുകൾ കൊണ്ടുള്ള വിശ്വാസമാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വിശ്വാസമാണ്. അല്ലാഹു ഏകനാണ്, എന്തുകൊണ്ട്? രണ്ടെണ്ണായാൽ തകർച്ചയാണ്. അല്ലാഹു സർവശക്തനാണ്, എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിന്റെ തുടിപ്പവന്റെ സർവശക്തിയുടെ മേൽ അറിയിക്കുന്നു. എന്നിങ്ങനെ തെളിവുകളുടെ, ദലായിലുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായി കിട്ടുന്ന വിശ്വാസമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റേജിലുള്ള ഈമാൻ. ഇനി മൂന്നാമതൊരു ഈമാൻ ഉണ്ട്, ഒരിക്കലും തകർന്നു പോകാത്ത, ഒരിക്കലും സംശയങ്ങൾ ബാധിക്കാത്ത, ഒരിക്കലും പുഴുക്കുത്ത് വരാത്ത, തങ്കം പോലത്തെ
പരിശുദ്ധമായ ഈമാൻ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഈമാൻ. വഹുവ ഈമാനുൽ ആരിഫീൻ, ആത്മജ്ഞാനികളുടെ ഈമാനാണ്, അതാണ് സമ്പൂർണമായ ഈമാൻ. ആത്മജ്ഞാനികൾ അതാരാ? അതിന് ഏതെങ്കിലും അറബി കോളേജിൽ പോയി പാസ്സാകണമെന്നോ ശരീഅത്ത് ആർട്സ് കോളേജിൽ 10 കൊല്ലം പഠിക്കണമെന്നോ ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ. ഇതിനാ ആരിഫീങ്ങളെ ഈമാനൊക്കെ എവിടെ ചർച്ചക്കെടുക്കുന്നത്? അത് എവിടെയും ചർച്ചക്കെടുക്കേണ്ടതാണ്, മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മഹാന്മാരായ അമ്പിയാക്കൾക്കുണ്ടായിരുന്ന ഈമാൻ അതാണ്, ആ ഈമാനാണ്. അമ്പിയാക്കൾക്കു ശേഷം വന്ന ഔലിയാക്കൾക്കുണ്ടായിരുന്ന ഈമാൻ, ഈ ഈമാനാണ് ഈമാനുൽ ആരിഫീൻ. ആത്മജ്ഞാനികൾക്കുണ്ടാകുന്ന ഈമാൻ, ആ ഈമാൻ ഏതാ? ആരെങ്കിലും പറഞ്ഞു കേട്ട് വിശ്വസിക്കുന്ന വിശ്വാസമല്ല, തെളിവുകൾ വിവരിക്കുന്ന കിതാബുകൾ റിസർച്ച് ചെയ്ത് കിട്ടുന്ന ഈമാനല്ല. വഹുവൽ മുഷാഹദതു ബിനൂരിൽ യഖീൻ, വഹുവൽ മുഷാഹദു ബിനൂരിൽ യഖീൻ, ഉറപ്പിന്റെ ദൃഢതയുടെ വെളിച്ചം കൊണ്ട് അനുഭവിക്കുന്ന ഈമാൻ, ആസ്വദിക്കുന്ന ഈമാൻ, കണ്ടെത്തുന്ന ഈമാൻ. ഇരുട്ടുക്ക് നോക്കിയിട്ടല്ല, നൂറുൽ യഖീൻ, സാദാ ട്യൂബിന്റെ വെളിച്ചല്ലത്, അത് പവർ കട്ട് വന്നാൽ അങ്ങോട്ട് അണഞ്ഞു പോകും. ദൃഢതയുടെ നൂറ്, യഖീനിന്റെ നൂറ്, ആ നൂറ് കൊണ്ട് വെളിച്ചം കൊണ്ട് അനുഭവിക്കുന്ന ഈമാൻ, ആസ്വദിക്കുന്ന ഈമാൻ, കൽബ് കൊണ്ട് കണ്ടെത്തി സാക്ഷ്യം വഹിക്കുന്ന ഈമാൻ. ഈ ഈമാൻ ഉള്ളവർക്കാണ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരുടേതൊക്കെ കളവ. എന്തേ അഷ്ഹദു എന്ന് പറഞ്ഞ പ്രയോഗം നമ്മൾ ഉദാഹരണത്തിലൂടെ പഠിച്ചില്ലേ? മാസം കണ്ട വ്യക്തി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രോദയം കണ്ട വ്യക്തി കാളിയുടെ മുന്നിൽ വന്ന് പറയേണ്ട ഒരു പ്രയോഗം ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. എന്താ പറയേണ്ടത്? നിലാവ് കണ്ടാലേ കാളിയാരത് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ കണ്ടവൻ വന്ന് പറയുന്നൊരു വാക്കുണ്ട്, അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല. എന്ത്? അഷ്ഹദു അന്നി റഅയ്തുൽ ഹിലാല, ഞാൻ നിലാവ് കണ്ടു എന്ന വിഷയത്തിൽ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. കണ്ടോ, ഇതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത ആരാധ്യനും സംരക്ഷകനുമില്ല എന്ന സത്യത്തിൽ ഞാനിതാ സാക്ഷിയാണ് എന്ന് പറയണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട ഇമാം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ വല്ല കിതാബും വായിച്ച് അഖീദ കിതാബ് സമ്പൂർണമായി പഠിച്ചിട്ട് പറഞ്ഞാൽ അത് കുറ്റമറ്റ സാക്ഷ്യം ആവില്ല. പിന്നെ വഹുവൽ മുഷാഹദു ബിനൂരിൽ യഖീനിന്റെ പ്രഭ കൊണ്ട് അനുഭവിക്കുന്ന, കൽബ് കൊണ്ട് കണ്ടെത്തി സാക്ഷ്യം വഹിക്കാനാകുന്ന ഈമാൻ, ആ ഈമാനാണ് നമുക്കും കിട്ടേണ്ടത്. അല്ലെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ രാവിലെ മുസ്ലിമാണ്, സന്ധ്യാസമയത്തവർ കാഫിറുകളാണ്, രാത്രിയിൽ മുഅ്മിനീങ്ങളായ ആളുകൾ, ഈമാനോടെ കിടന്നുറങ്ങിയ ആളുകൾ, ഫയുസ്ബിഹു കാഫിറാ, പിറ്റേ ദിവസത്തിന്റെ പുലർവേളയിൽ അവർ പച്ച കാഫിരീങ്ങളായി മാറിയിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈമാൻ, അല്ലാഹ് കാക്കട്ടെ. ഇതൊരു ഡേഞ്ചർ അല്ലേ? ഇതൊരു അപകടല്ലേ? തകരാത്ത തളരാത്ത കുഴപ്പങ്ങൾ വരാത്ത ഈമാൻ, ഈമാനുൽ ആരിഫീൻ. ഇവിടെ ഇപ്പൊ നമ്മൾ മൂന്ന് ഈമാൻ പറഞ്ഞു, മൂന്ന് ഈമാൻ. ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ കൃത്യമായിട്ട് ഏത് സാധാരണക്കാർക്കും തിരിയും. മമ്മദിന്റെ വീട്ടിലെ സാന്നിധ്യം, മമ്മദ് എന്ന് പറഞ്ഞ ഒരാള് വീട്ടിലുണ്ടാകാറുണ്ട്, കടയിലുണ്ടാകാറുണ്ട്, അങ്ങാടിയിലുണ്ടാകാറുണ്ട്, ഇടക്കിടക്കൊക്കെ ബാംഗ്ലൂർക്ക് പോകാറുണ്ട്, കച്ചവട ആവശ്യാർത്ഥം കേരള ആകെ കറങ്ങാറുണ്ട്. ഇതാണ് മമ്മദ്.
ഈ മമ്മദ് വീട്ടിൽ ഉണ്ട് എന്ന വിശ്വാസം, മമ്മദ് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന അറിവ്, ഈ അറിവിന് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്, മൂന്ന് സ്റ്റേജ്. നമ്മൾ എണ്ണിപ്പറഞ്ഞ മൂന്ന് ഈമാൻ പോലെ മമ്മദ് വീട്ടിലുണ്ട് എന്ന വിശ്വാസത്തിനും മൂന്ന് സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ്, ആ വിശ്വാസത്തിലെ ഏറ്റവും ലോ ക്ലാസ്, അതെന്താ? ഒരാള് പറയലാണടാ മമ്മദ് വീട്ടിൽ തന്നെ ഉണ്ട്. ഉമ്മ പറഞ്ഞു മമ്മദ് വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഇക്ക പറഞ്ഞു മമ്മദ് വീട്ടിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു വ്യക്തി പറഞ്ഞു മമ്മദ് വീട്ടിലുണ്ട്. ഈ പറയുന്നത് കേട്ടിട്ട് അന്ധമായി അതങ്ങ് വിശ്വസിക്കാം, ഇതൊരു വിശ്വാസം. മമ്മദ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, അംഗീകരിക്കാൻ പറ്റുന്ന ആൾ തന്നെ അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് മമ്മദ് വീട്ടിലുണ്ട് എന്ന് വിശ്വസിക്കാം. ഇത് വിശ്വാസമാകുമെങ്കിലും ഈ വിശ്വാസത്തിൽ തെറ്റുപറ്റാം. ഒന്നുകിൽ പറഞ്ഞവരുന്ന കളവ് പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മയാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലും മമ്മദ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞത് കളവാകാം. ഇനി കളവല്ല, പറഞ്ഞവർ സത്യസന്ധരാണെങ്കിലും അവര് മമ്മദാണെന്ന് തെറ്റിദ്ധരിച്ച് മമ്മദിന്റെ അനിയനെ കണ്ടത് മമ്മദ് അവിടെ സ്ഥലത്തില്ല, രൂപസാദൃശ്യമുള്ള മമ്മദിന്റെ അനിയനെ കണ്ടിട്ട് മമ്മദ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞതാ. ഈ നിലക്കൊക്കെ അബദ്ധങ്ങൾ വരാം, അന്ധമായ അനുകരണത്തിൽ കണ്ണടച്ചുള്ള വിശ്വാസത്തിൽ തെറ്റുപറ്റാം. ആരാണോ കണ്ണടച്ച് വിശ്വസിച്ചത് ആ ആളുടെ വീഴ്ചയിൽ പിന്നാലെ വരുന്നാളും വീഴും അല്ലേ. ഉമ്മ പറഞ്ഞു അല്ലാത്ത ഇലാഹില്ല, ഉമ്മ പറഞ്ഞു. ആ ഉമ്മ കുറച്ചൊക്കെ ബിദ്അത്തും കുറച്ചൊക്കെ ശിർക്കൊക്കെ ഉള്ള ഉമ്മയാണ്. ഈ ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട് പഠിച്ച അന്ധമായി വിശ്വസിച്ച മക്കള് ആ വഴിക്കേ പോളൂ അല്ലേ. ഒരു അന്തംകമ്മി അല്ലേ, മുറിമൊല്ല അല്ലേ, മുറിമൊല്ല മാർഗം പിഴപ്പിക്കും, മുറിവൈദ്യൻ ആളെ കൊല്ലും. അങ്ങനെയുണ്ട്, വൈദ്യശാസ്ത്രത്തിൽ നിപുണൻ അല്ലെങ്കിൽ ആളെ കൊല്ലും. ഇതുപോലെ മുറിമൊല്ല മാർഗം പൊളിക്കുന്ന, ദീന് പൊളിക്കുന്ന, ഇങ്ങനെയുള്ള ഒരാളെ തൗഹീദ് അതിനെയാണ് അന്ധമായി അനുകരിച്ചതെങ്കിൽ അയാള് പോകുന്ന കുഴിയില്, വീഴുന്ന കുഴിയിലൊക്കെ വീഴും ഈ പിന്നാലെ പോയ ആള്. ഇതാണ് അന്ധമായ വിശ്വാസത്തിന്റെ കുഴപ്പം അല്ലേ. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയാലുള്ള കുഴപ്പം. ഒരു കഥയുണ്ട്, മലബാറിൽ ഒരു റമദാൻ മാസത്തിൽ വധൂഗൃഹത്തിലേക്ക് നോമ്പ് തുറക്കാൻ, നോമ്പ് തുറ സൽക്കാരത്തിന് പോയ ഒരു പുതിയാപ്പിളയുടെ കഥ. മലബാറിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു കഥയാണത്. കണ്ണടച്ച ഒരാളങ്ങോട് വിശ്വസിക്കുക, എന്നിട്ട് പിന്നാലെ പോവുക, അതിലുള്ള അപകടമാണ് ഈ പറയുന്നത്. പുതിയ ആപ്പിള ഭാര്യ വീട്ടിലേക്ക് നോമ്പ് തുറ സൽക്കാരത്തിന് പോയിരിക്കുക, അതൊക്കെ പണ്ടൊക്കെ വിപുലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊരു 10-18 കൊല്ലം 17 കൊല്ലം മുമ്പ് വിവാഹം കഴിച്ച് ആദ്യം വന്ന റമദാനിൽ ഞാനും പോയിരുന്നു പുതിയാപ്പിള സൽക്കാരത്തിന്. അതൊരു പടയും പട്ടാളും ആയിട്ടാ പോവും ഒന്നായിട്ട്. ഇന്നിപ്പോ അതൊക്കെ കുറഞ്ഞു അല്ല, ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഭാര്യ വീട്ടുകാർ പുതിയാപ്പിളിനെയും പുതിയാപ്പിളക്ക് വേണ്ടപ്പെട്ട ഒരു 10 ആളെ അല്ലെങ്കിൽ 100 ആളെ നോമ്പ് തുറപ്പിക്കണം തീരുമാനിച്ചു, അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സൗകര്യത്തിനായിക്കോട്ടെ. അപ്പോ പണ്ട് അങ്ങനെയല്ലേന്നു, നോമ്പ് തുറക്കാൻ പോയിട്ട് അന്ന് അവിടെ കൂടെ രാത്രി പുതിയാപ്പിള മാത്രല്ല കൂടെ വന്നവരൊക്കെ ഒന്നായി നിരന്ന് കിടക്കൽ. എന്റെ വാപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൂപ്പരൊക്കെ അങ്ങനെ പോയതാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പഴയകാല പുതിയാപ്പിള സൽക്കാരം, നോമ്പ് തുറ സൽക്കാരത്തിന് ഒരു പുതിയാപ്പിള ചെന്നപ്പോ അള്ളാന്റെ തോഫീക്കോടുകൂടി പുതിയാപ്പിള ഊത്തുപള്ളിയിലോ മദ്രസയിലോ ഒന്നും പോയിട്ടില്ല. മൂപ്പർക്ക് നിസ്കാരം ഊതും ഒന്നും അറിയൂല. അപ്പൊ സാധാരണ എവിടെ പോയാലും അതൊന്നും നിർവഹിക്കൂലെങ്കിലും പെണ്ണൊക്കെ കെട്ടിയിട്ട് പുതിയാപ്പിളയായിട്ട് ഭാര്യയുടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോ അവിടെ നാണം കെടാൻ പറ്റൂലല്ലോ. കൂടെ വന്ന കൂട്ടുകാരോട് ചോദിച്ചു, പൊന്നാര ചങ്ങാതിമാരെ, ഇതിപ്പോ നോമ്പ് തുറക്കൽ ഇപ്പൊ അസ്തമാന ശേഷം ആയിരിക്കുമല്ലോ, അപ്പൊ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്തെയ്യോ ഇതിന്റെ പേര്? അവര് പറഞ്ഞെടുത്ത് മഗ്രിബ് എന്നാ പേര്. ആ ആ നിസ്കാരം എനിക്കറിയില്ല, നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞങ്ങൾക്കും പഠിപ്പിച്ചു തരാൻ മാത്രമുള്ള വിവരമൊന്നുമില്ല, മുന്നിൽ നിൽക്കുന്ന ആളങ്ങനെ ചെയ്യുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഞങ്ങളും, അതുകൊണ്ട് നിനക്കത് പറഞ്ഞു തരാൻ മാത്രമുള്ള വിവരമൊന്നും ഞങ്ങൾക്കില്ല. അപ്പോഴാണ് അയൽവാസിയായ പോക്കർ ഉസ്താദ് കൂടെ ഈ പുതിയാപ്പിള സംഘത്തിൽ വന്നിട്ടുണ്ട്. പോക്കർ ഉസ്താദ്, പോക്കർ ഉസ്താദിന്റെ അടുത്ത് പുതിയാപ്പിള ചെന്ന് പറഞ്ഞു, പൊന്നാർ ഉസ്താദെ നാണക്കേടാവും, നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം. എന്തേ മോനെ പറ്റി?
നിനക്ക് നിസ്കാരം അറിഞ്ഞുകൂടെ, അതിൻ്റെ ഒരു ചുരുക്ക രൂപം ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചെന്നാൽ വഷളാകാതെ ഇവിടുന്ന് നാട് കഴിച്ചിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പോക്കരു ഉസ്താദിൻ്റെ അടുത്ത് പുതിയാപ്പിള പറഞ്ഞപ്പോൾ, പൊന്നാര മോനെ അതൊന്നും ഒറ്റ വാക്കിലും ചുരുങ്ങിയ വാക്കിലൊന്നും അതിൻ്റെ രൂപം വിവരിക്കാൻ പറ്റൂലേ, കുറഞ്ഞ നേരത്ത് വാങ്ക് വിളിക്കാൻ ആകെ 10 മിനിറ്റാണുള്ളത്, ഇതിൻ്റെ ഇടയിൽ ഉതും നിസ്കാരം ഒക്കെ പാടൊരു ക്യാപ്സൂളാക്കി തരണം എന്ന് വെച്ചാൽ നടക്കൂല മോനെ. മോനൊരു കാര്യം ചെയ്തോ, ഞാൻ ചെയ്യും പോലെ അങ്ങോട്ട് ചെയ്തോ, എന്നെ ഫോളോ ചെയ്തോ, ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് മോനോണ്ട് ചെയ്തോ. സമാധാനായി പോക്കരുസ്താദ് എങ്ങനെ നിസ്കരിക്കുന്നു അതുപോലെ നിസ്കരിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ പഴയ കാലത്തെ പള്ളി ഹൗലില്ല, ടാപ്പൊന്നുമില്ല, പള്ളിയോട് ചേർന്നൊരു പള്ളിക്കുളമാണുള്ളത്. ആ പള്ളിക്കുളത്തിൽ ഇറങ്ങിയിട്ട് വുദു ചെയ്ത് സ്റ്റെപ്പ് കയറി വരിക. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു മൺപാത്രം ഉണ്ടാവും. ആ മൺപാത്രത്തിൽ വെള്ളമെടുത്ത് പള്ളിയുടെ പരിസരത്ത് ഉമ്മരക്കല്ലിമേൽ അവിടെ വെച്ച് കാല് കഴുകി അകത്ത് കയറുകയാണ്. ചെരുപ്പൊന്നുമില്ലാത്ത കാലാണ്. അപ്പോ അങ്ങനെ കുളത്തിൽ ഇറങ്ങി പോക്കരുസ്താദ് പുതിയാപ്പിളി ഇറങ്ങി. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മുൻകൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി റാഹത്തായി ഉതു ആ കാണിച്ചതുപോലെ കാണിച്ച് കാല് കഴുകാനുള്ള വെള്ളം മൺചട്ടിയിലെടുത്ത് പോക്കരുസ്താദ് മുന്നിലും നമ്മുടെ പുതിയ ആപ്പിള പിന്നിലും ഇങ്ങനെ വരുമ്പോൾ സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ അബദ്ധവശാൽ പോക്കരുസ്താദിൻ്റെ കയ്യിൽ നിന്ന് ആ മൺചട്ടി താഴെ വീണ് ഉടഞ്ഞു. എങ്ങനെ ഉണ്ടാവും? പുതിയ ആപ്പിള കരുതി ഇബാദത്തിൻ്റെ ഭാഗമായിരിക്കും ഈ കലമുടക്കൽ. മൂപ്പരത് എറിഞ്ഞുടച്ചു. അല്ല, സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇതുപോലെ ഇപ്രകാരം അന്ധമായ വിശ്വാസ അനുകരണമാണെങ്കിൽ ഉമ്മ പറഞ്ഞു, ബാപ്പ പറഞ്ഞു, ആ ഉസ്താദ് പറഞ്ഞു, ഈ നേതാവ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് കൂടുകയാണ് എന്ന വിധത്തിലുള്ള ഈമാനാണെങ്കിൽ ആ ആളുകൾക്കുള്ള വീഴ്ച, ആ ആളുകൾ ചെന്ന് വീഴുന്ന കുഴിയിൽ നമ്മളും വീഴും, ഉറപ്പായിട്ടും വീഴും. നമ്മുടെ പരലോക രക്ഷയ്ക്ക് നല്ലവരായ സജ്ജനങ്ങളായ സത്യസന്ധരായ ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പിന്നാലെ പോയാൽ മതിയെങ്കിലും അവരുടെ പതനങ്ങളിൽ നമുക്കും പതനം വരും. മാത്രമല്ല, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇത്തരം സാധാരണക്കാരുടെ ഈമാൻ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ, അന്ധമായ അനുകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് കരുണ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചേക്കാമെങ്കിലും ആ ഈമാൻ കൊണ്ട് ഒരിക്കലും ദുനിയാവിൽ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനാകൂല. കരുത്തുറ്റ ഈമാൻ കിട്ടൂല. ആ ഈമാനിന് അനുഭവങ്ങളും ആസ്വാദനങ്ങളും ഉണ്ടാവൂല. ഉറപ്പാണത്. അപ്പൊ ഇതാണ് ഈ തഖ്ലീദിന്റെ ഈമാൻ. പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഈമാൻ, ഇതിനുള്ള ഉദാഹരണം. രണ്ടാമത്തെ ഈമാൻ ഉദാഹരണം, മമ്മദ് വീട്ടിലുണ്ട് എന്നതിന് തെളിവ് കാണുകയാണ്. എന്താ തെളിവ്? മമ്മദിന്റെ ചെരുപ്പുണ്ട്, വണ്ടി ഉണ്ട് പോർച്ചില് മമ്മദ് ഉണ്ട്, അല്ലെങ്കിൽ മമ്മദിന്റെ ശബ്ദം മതിൽക്കെട്ടിനപ്പുറത്തുനിന്ന് ഭിത്തിക്കപ്പുറത്തുനിന്ന് മമ്മദിന്റെ ശബ്ദം കേൾക്കുക, ഇത് തെളിവുകൾ കൊണ്ടുള്ള മമ്മദിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ്. ഇതിലും ഫാൾട്ട് പറ്റ, ചെരുപ്പേ ഉള്ളു, മമ്മദില്ല, വേറെ ചെരുപ്പിട്ട് പോയേക്ക. വണ്ടി ഉണ്ട് എന്ന് കണ്ട് പിരിവിന് കയറിയിട്ട് വഷളായിട്ട് തിരിച്ചു പോകുന്ന എത്ര എത്ര പിരിവിന്റെ ആൾക്കാരുണ്ട്, വണ്ടിയേ ഉള്ളു, ആളില്ല. ശബ്ദം കേട്ടു മമ്മദിന്റെ ഭിത്തിക്കപ്പുറത്ത് നിന്ന് മമ്മദ് ഉണ്ട്, തെളിവ്. അത് മമ്മദിന്റെ അനിയനാ, ശബ്ദത്തിൽ രൂപസാദൃശ്യത ഉണ്ടായതാണ്, തെറ്റിദ്ധരിച്ചത് മമ്മദല്ല അവിടെ. ഇതുപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ, ആ ഈമാനിൽ തെളിവുകൾ പിഴച്ചു പോകാം. അല്ലെങ്കിൽ ഒരു തെളിവ് കൊണ്ട് ഇങ്ങനെ നിന്നപ്പോ അതിബുദ്ധിമാനായ യുക്തിവാദിയായ ഒരു ആളുടെ മുന്നിൽ ഈ തെളിവുമായി ചെന്നാൽ അയാൾ അതങ്ങ് പിച്ചി ചീന്തിയേക്കാം. ശ്രീമാൻ ശേഖന്നൂർ മൗലവി മൂപ്പരെ മുന്നിലേക്ക് ഒരുമാതിരി തെളിവേറ്റൊന്നും പോകാൻ പറ്റില്ല, ടക്ക് ഒറ്റടിക്കാണ്ട് തച്ചാണ് തകർക്കും മൂപ്പര്. നമ്മളിപ്പോ തെളിവൊക്കെ സംഭരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, എന്താ എനിക്ക് തെളിവുണ്ട്. അതിന് ഒരു ബുദ്ധിമാൻ, നമ്മെക്കാൾ വലിയൊരു ബുദ്ധിമാനിയുടെ മുന്നിൽ ആ തെളിവും കൊണ്ട് ചെന്ന് നിന്നാലേ ഒരു 30 സെക്കൻഡ് കൊണ്ട് പുള്ളി അത് തകർത്താണ് തരിപ്പണാക്കും, ആക്കും ഉറപ്പാ. നമ്മെക്കാൾ ബുദ്ധിമാന്റെ മുന്നിൽ ചെന്നാൽ ആ തെളിവിന് പുല്ല് വില.
മഹാനായ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈ തഫ്സീറുൽ കബീർ എഴുതിയ ഇമാം റാസി തങ്ങള് അക്കാലത്തുള്ള ബഹുദൈവാരാധകരോട് സംവാദം നടത്തിയിരുന്ന വിശ്വപണ്ഡിതൻ, തൗഹീദ് ബുദ്ധിപരമായി സമർത്ഥിച്ചിരുന്ന മഹാജ്ഞാനി, അദ്ദേഹത്തിന്റെ തഫ്സീർ ഇന്നും കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ഇമാം റാസിയുടെ തഫ്സീർ, ആ ഇമാം റാസി അക്കാലത്തുള്ള ബുദ്ധിമാന്മാരോടൊക്കെ ഏറ്റുമുട്ടിയിട്ട് തൗഹീദ് സ്ഥാപിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവസാന ഘട്ടത്തിൽ മരണത്തോടടുത്ത സമയത്ത് ഇബിലീസ് ലഅനത്തുല്ലാ വാദപ്രതിവാദത്തിന് വന്നു. ഏറ്റവും വലിയ പണ്ഡിതനും ന്യായവാദിയും യുക്തിവാദിയും ആണ് ആര്? ഇബിലീസ്. വാദപ്രതിവാദത്തിന് വന്നു. എന്നിട്ട് ഓരോ ദലീലിനും ഓരോ തെളിവിനും നഖ്ല് കൊണ്ടുവന്നു, ഓരോ തെളിവും പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഇതാ തെളിവ്, അതങ്ങോട്ട് ഖണ്ഡിച്ചു. അടുത്ത തെളിവ്, അതും ഖണ്ഡിച്ചു. അവസാനം ഇമാം റാസി ഖേദത്തോടെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്, എന്റെ അല്ലാ, ഒരായുസ് മുഴുവൻ നിന്റെ ദീനിനു വേണ്ടി പണിയെടുത്തിട്ട് നിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തൊന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ട് ഈ പാവപ്പെട്ട ഫക്കീറായ ഞാൻ നിന്റെ ദീനിന് സേവനം ചെയ്ത് ഈ കാലമൊക്കെ തള്ളി നീക്കിയിട്ടെന്റെ അല്ലാ, ഈ അവസാന സമയത്ത് പിശാചിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈമാനാണ് എന്റെതെങ്കിൽ എന്റെ പരലോകം തകരുമല്ലോ അല്ലാ എന്ന് അല്ലാനോട് റിക്വസ്റ്റ്. ജീവിതകാലത്ത് പാണ്ഡിത്യത്തിനപ്പുറത്ത് മഹാന്മാരുമായിട്ടൊക്കെ സഹവസിക്കുന്ന ഖുർആന്റെ നിർദ്ദേശമാണ് വഖൂനു മഅസ്സാദിഖീൻ, എല്ലാ രംഗത്തും സത്യം പറയുന്ന, കെലിമയിൽ സത്യം പറയുന്ന, ഷഹാദത്തിൽ സത്യം പറയുന്ന, ഈമാനിൽ സത്യം പറയുന്ന, ഈമാനിൽ സത്യം പറയുന്ന സ്വാദിഖീങ്ങളുടെ കൂടെ നിങ്ങൾ നിലകൊള്ളുകയും അവരുമായി സഹവസിക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശം മാനിച്ച് മുഹിയുദ്ദീനുബിനു അറബി എന്ന് പറഞ്ഞ ലോകത്ത് പ്രസിദ്ധനായ വലിയുമായിട്ട് സ്നേഹബന്ധമുണ്ടായിരുന്നു ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ്. ആ ഒരു ബർക്കത്തുകൊണ്ട് അള്ളാന്റെ സഹായം വന്നു. ലാസ്റ്റ് ഇബിലീസിനോട് പറഞ്ഞു, എടാ ബുദ്ധി വേണ്ട, ന്യായം വേണ്ട, യുക്തി വേണ്ട, ഖുൽ ഹുവല്ലാഹു അഹദ്, എനിക്കത് മതി. അള്ളാന്റെ റസൂലിനോട് അള്ള പറഞ്ഞിട്ടുണ്ട്, ഖുൽ, പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്, ഞാൻ അവിടെ ഉണ്ട്. അങ്ങനെ ഈമാൻ കിട്ടി മരിച്ചു എന്നാണ്. അപ്പോ നമ്മൾ കുറെ തെളിവൊക്കെ സമ്പാദിച്ച് ബുദ്ധിപരമായി സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ നമ്മിലേറെ ബുദ്ധിമാന്റെ മുന്നിലെത്തുമ്പോ ആ ഈമാൻ പുല്ലുവിലയാണ്. അപ്പോ ആദ്യത്തെ ഈമാനേക്കാൾ മൂർച്ചണ്ട് ഈമാന്. ഏത്? ഉമ്മ പറഞ്ഞത് കേട്ട്, ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ഉണ്ട് അന്ധമായി വിശ്വസിച്ചു വെച്ച വിശ്വാസം, അതിലേറെ മൂർച്ചണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ. പക്ഷെ അതും അപര്യാപ്തമാണ്, അതും കുറ്റമറ്റതാവുകയില്ല. മൂന്നാമത്തെ ഈമാൻ ആരിഫീങ്ങളുടെ ഈമാൻ, ആത്മജ്ഞാനികളുടെ ഈമാൻ. ആ ഈമാനിന് ഉദാഹരണം, മമ്മദിന്റെ വീട്ടിലേക്ക് ഗേറ്റാണ് തുറന്നു നിന്നിട്ട് മമ്മദിനെ ലൈവായിട്ടാണ് കാണലാണ്, മമ്മദിനെ നേർക്ക് നേരെ അങ്ങോട്ട് കാണലാണ്. ആ വിശ്വാസം യക്കീനാകും, നേരത്തെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്ത് പോയതാ. വീട്ടിൽ ചെന്ന ആളെ നേർക്കാണ് കണ്ടു, അത് യക്കീനായി. യക്കീനായി എന്ന് വെച്ചാൽ ഉറപ്പായി, അവിടെ സംശയത്തിന് ഒരു ശതമാനം പോലും പഴുതില്ലാത്ത വിധം അത് യക്കീനായി. ഇതേ രൂപത്തിൽ അൽ മുഷാഹദു ബിനൂരിൽ യഖീൻ, ഉറപ്പിന്റെ വെളിച്ചം കൊണ്ട്, ദൃഢമായ വെളിച്ചം കൊണ്ട് അനുഭവിച്ച് സാക്ഷിയാകുന്ന ഈമാൻ, ആ ഈമാനാണ് കുറ്റമറ്റ ഈമാൻ. അതാണ് തൗഹീദിലൂടെ ചെന്നെത്തിയാൽ ആ തൗഹീദിന്റെ അത്യുന്നത മണ്ഡലം അതാൻ. അങ്ങോട്ടാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യേണ്ടത്. അതിനിപ്പോ എന്താ കാണാൻ പറ്റും? മമ്മദിന്റെ വീട്ടിൽ കയറി ചെന്ന് മമ്മദിനെ കാണാം, അള്ളാന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് അള്ളാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂലെങ്കിലും അള്ളാന്റെ വീടായ കൽബ് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, ആ കൽബിനകത്ത് നമുക്ക് അള്ളാഹുവിന്റെ മഅരിഫത്ത്, മഅരിഫത്തു റബ്ബാനി സ്ഥിരപ്പെടുത്താനും കൽബ് കൊണ്ട് അള്ളാനെ കാണാനും പറ്റും, പറ്റണം.
അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റാ ഖൽബി റബ്ബി റാ ഖൽബി റബ്ബി എന്റെ ഹൃദയം എന്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു എന്റെ ഹൃദയം എന്റെ നാഥനെ കണ്ടെത്തിയിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചല്ലോ യാ റസൂലല്ലാ അയ്നല്ലാ അയ്നല്ലാ ഫിൽ അർൽ ഔ ഫിസ് സമാ. നമ്മൾ ദുആ ചെയ്യുമ്പോ മുകളിലേക്കാണല്ലോ കൈ ഉയർത്തുന്നത് അല്ലാ അല്ലാന്റെ റസൂലെ. അതുകൊണ്ട് അയ്നല്ലാ അല്ലാന്റെ സാന്നിധ്യം എവിടെ? ഫിൽ അർൽ ഈ ഭൂമിയിലാണോ അല്ലാ? സുജൂദ് ചെയ്യുമ്പോ നെറ്റിത്തടം അവന്റെ മുന്നിലാണ് വെക്കുന്നതെന്ന ഭൂമിക്കുള്ളിലാണോ? അതോ അല്ലാഹു വാനലോകത്താണോ തങ്ങളെ ഒന്ന് പറഞ്ഞു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി സ്വഹാബത്തിന് കൊടുത്ത മറുപടി ആകാശമണ്ഡലങ്ങളിലല്ല നിങ്ങളുടെ നാഥനുള്ളത്, ഭൂമിയിലല്ല പാതാളത്തിലല്ല നിങ്ങളുടെ റബ്ബുള്ളത്. ഫീ ഖുലൂബി ഇബാദിഹിൽ മുഅ്മിനീൻ അവന്റെ സത്യവിശ്വാസികളായ അടിമകളുടെ കൽബിലാണടാ അള്ളത്. എന്നുവെച്ചാൽ അള്ള അവിടെ ഇരിക്കുക എന്നല്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അള്ളാനെ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു കേന്ദ്രം ഒരേ ഒരു സൃഷ്ടി മനുഷ്യ ഹൃദയങ്ങളാണ്, അവിടെ അള്ളാനെ തിരിയുള്ളൂ എന്നാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പമാരെ, കൊച്ചനുജന്മാരെ, യുവസുഹൃത്തുക്കളെ, നമ്മുടെ ഈമാനിനൊരു ത്രില്ല് വേണം, നമ്മുടെ ഈമാനിനൊരു കരുത്ത് വേണം. നമ്മുടെ ഈമാൻ അനുഭവ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യസാക്ഷ്യമായിരിക്കാൻ വേണ്ടി കൽബുകൊണ്ട് റബ്ബിനെ കണ്ടെത്തണം, കൽബുകൊണ്ട് റബ്ബിനെ കണ്ടെത്തണം. അതിനെന്താ മാർഗം? ഈ കൽബിനകത്തൊരു വിപ്ലവം നടക്കണം, ഈ കൽബിനകത്തൊരു വിപ്ലവം നടക്കണം, ഒരു യുദ്ധം നടക്കണം. പിശാചിന്റെ സാമ്രാജ്യങ്ങളായി മാറിയ കൽബിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ, ആ അകത്തളങ്ങളിൽ വിപ്ലവം നടത്തി മുന്നേറി പിശാചിന്റെ സാമ്രാജ്യങ്ങളെ മുഴുവൻ തകർത്ത് കളയണം. മോഡിയുടെ ഭരണം അകത്തുണ്ട് പുറത്തുണ്ട്. ഏയ്, മോഡിയുടെ ഭരണം അകത്തുണ്ട്. ആ സ്വജന പക്ഷപാതം, ഞാനും മക്കളും കുട്ടികളും വർഗീയമായ ചിന്താഗതി, പുറത്തേക്ക് തിരിഞ്ഞു നോക്കൂല, എന്നിട്ട് മറ്റുള്ളവരെ മോഡീസമാണ്. ഇത് ഓരോരുത്തരുടെയും കൽബിലുണ്ട്. ഓരോ ദുഷ്ടനെയും പ്രതിനിധീകരിക്കുന്ന മനസ്സ് മനുഷ്യ മനസ്സുകൾക്കുണ്ട്. ഇതാണ് ദീനുൽ ഇസ്ലാം പറഞ്ഞത്. മലക്കുകൾ അള്ളാഹുവിന്റെ മുഖറബുകളാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരാണ്, അള്ളാഹുവിന്റെ സമീപത്തേക്ക് എത്താൻ കഴിയുന്നവരാണ് മലക്കുകൾ. അതാണ് മലക്കുകൾ മുഖറബുകളാണ്. മനുഷ്യൻ മുഖറബുകളല്ല, മനുഷ്യൻ അള്ളാഹുവിൽ നിന്നകന്നവനാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ സമീപസ്ഥരാകാനും മനുഷ്യർ അകലാനുമുണ്ടായ കാരണം എന്താ? ഒറ്റ പോയിന്റാണ്, ഒരൊറ്റ പോയിന്റ്. മലക്കുകൾ അള്ളാന്റെ മുഖറബുകൾ, സാമീപ്യസ്ഥരാണ്. മനുഷ്യർ അള്ളാഹുവിൽ നിന്ന് അകന്നവരാൻ എന്താ കാരണം? ഒറ്റ കാരണം. മലക്കുകൾക്ക് മൃഗീയ ഗുണമുള്ള മനസ്സും ശരീരവും ഇല്ല, അതുകൊണ്ട് മലക്കുകൾ അള്ളാഹുവിന്റെ സമീപത്തെത്തി. മനുഷ്യർക്ക് മൃഗീയ ഗുണങ്ങളുള്ള മനസ്സും ശരീരവും ഉണ്ട്, അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിൽ നിന്നകന്നു. മൃഗീയ ഗുണങ്ങളുള്ള മനസ്സ്, എല്ലാ മൃഗത്തിന്റെയും സ്വഭാവം ഉണ്ടല്ലോ മനുഷ്യന്. നായ, പന്നി, കഴുത, ഇതൊക്കെ തെറി പറയുമ്പോ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളല്ലേ. എന്തേ നായും പന്നിയും കഴുതയൊക്കെ മോശമായത്? മോശം ജീവികളാണെന്നുള്ളിൽ തർക്കമൊന്നുമില്ലല്ലോ. അതല്ലേ മോശപ്പെട്ടവരെ ഉപമിച്ച് പറയുന്നത്. എന്തുകൊണ്ട് നായ മോശം ജീവിയായി? എന്തുകൊണ്ട് പന്നി മോശം ജീവിയായി? എന്തുകൊണ്ട് കഴുത മോശം ജീവിയായി? എന്താ കാരണം? ജീവികളല്ലേ, അല്ലേ? ജന്തുശാസ്ത്രത്തിൽ ഈ നായക്കുള്ളതൊക്കെ നമുക്കുള്ളത് അകത്ത് ആന്തരിക അവയവങ്ങൾ അന്നനാളമുണ്ട് അല്ലേ, അതുപോലെ കുടലുണ്ട്, ആ ഷെക്കിൽ സനൗപരി മാങ്ങയുടെ രൂപത്തിലുള്ള ഒരു ഹൃദയമുണ്ട്, ഒക്കെ അവർക്കും ഉണ്ട്. എന്താ അവർക്കുള്ള കുഴപ്പം? നായ മോശപ്പെട്ട ജീവിയാകാൻ കാരണം.
നായ എടുത്തു ചാട്ടത്തിന്റെ പ്രതീകമാണ്. എടുത്തു ചാടി കടിക്കും നായ. വിരുന്നേരം വന്നാലും അതിഥി എന്നൊന്നും മൂപ്പര് നോക്കൂല, മൂപ്പര് കടിക്കും. ഈ ഒരു സ്വഭാവം ആളാരാണ്, മാന്യനായോ പണ്ഡിതനാണോ അഹലുബൈത്താണോ എന്നൊന്നും നോക്കാതെ അവരെന്റെ ഇറച്ചി കൊത്തി വലിക്കുന്ന സ്വഭാവം, അഭിമാനം തകർക്കുന്ന സ്വഭാവം, എടുത്തുചാട്ട സ്വഭാവം, അത് നായനകത്തുള്ള നായ. നമ്മുടെ ഉള്ളിൽ നായണ്ട്, പന്നിയുണ്ട്, കഴുതണ്ട്, സിംഹണ്ട്, പുലിയുണ്ട്, ഒക്കെ ഉണ്ട് ഈ മനുഷ്യന്റെ ഉള്ളിൽ. എടുത്തുചാട്ടത്തിന്റെ മൂർത്തിഭാവമാണ് നായ. പന്നി എന്തുകൊണ്ടാണ് മോശമായത്? അത് ആർത്തിയുടെ പ്രതീകമാണ് പന്നി. കഴുതേന്ന് വിളിക്കലില്ലേ, അജ്ഞതയുടെ പ്രതീകമാണ് കഴുത. വിവരം കെട്ടവനെയാണ് അത് വിളിക്കൽ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ നായയെ പോലെ. ഇത്രമാത്രം പറഞ്ഞ് ഖുർആന്റെ ആയത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ പറഞ്ഞാല് ഇവിടെ കുറച്ച് സംശയാളികളുണ്ട്. പറഞ്ഞു പറഞ്ഞ് അതൊക്കെ തെറിയൊക്കെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കേൾക്കലുണ്ട്. പള്ളിയിൽ വന്നിട്ടെങ്കിൽ അത് കേൾക്കാതെ ഒന്ന് പോവാൻ പറ്റൂലേ മൊലിയരെ എന്നൊക്കെ ചോദിക്കും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അവൻ പട്ടിയെ പോലെ എന്ന്. ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി അൽഹസ് ഔ തതുറുഖുഹു അൽഹസ്. കഴുതയെ പോലെ എന്ന് പറഞ്ഞില്ലേ അല്ലേ? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അപ്പൊ ആർത്തി കുറച്ച് കൂടിയ സാധനമാണെങ്കിൽ രണ്ടു കാലില് നടക്കുന്നേ ഉള്ളൂ ആള് വന്നിയാ. ആ അതെ, എടുത്തുചാട്ടം കുറച്ച് ഓവർ ഉണ്ടോ? വാലും നാലു കാലൊന്നും ഇല്ല, രണ്ടു കാലിലൊക്കെ നടക്കണത്. പേരത്രേ മൺകുട്ടി എന്നാണ്. സംഗതി അതാണ്. ഏത്? അതാണ് പേര് പറയണ്ടല്ലോ. അതാണെന്ന് മാത്രല്ല, ഇതിന് കുറച്ച് അപകടം കൂടുതലുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുഹ്ശറു കുല്ലു നഫ്സിൻ കുല്ലു ശഖ്സിൻ അലാ സൂറത്തിൽ മഅനവിയ. നാളെ മഹ്ശറയിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരുന്നത് ഇവിടെയുള്ള ഈ സുന്ദര മോന്തയുമായിട്ടല്ല കുറ്റവാളികൾ വരിക. യുഹ്ശറു കുല്ലു ശഖ്സിൻ, ഓരോ വ്യക്തികളും പുനരുദ്ധാന നാളിൽ മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത് അലാ സൂറത്തിൽ മഅനവിയ. രണ്ടു കാലിലും നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സ്വഭാവം ഏത് ജന്തുവിന്റെ സ്വഭാവമാണോ ആ രൂപം പൂണ്ടു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏയ്, അപ്പൊ ഈ എടുത്തുചാട്ടക്കാരൻ മിക്കവാറും നാലു കാലും വാലോടെ ആയിരിക്കും വരിക. അല്ലാഹ് കാക്കട്ടെ. ആർത്തി കുറച്ച് കൂടിയ സാധനം ആ കീപോട്ട് മാത്രം നോക്കിയിട്ട് മോന്ത താഴ്ത്തി നടക്കുന്ന ആ ജന്തുവിന്റെ കോലത്തിലേക്കും വരിക. അല്ലാഹ് കാക്കട്ടെ. ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ മുന്നൊരു സംഗതി ചെയ്യാണ്ട്. എന്താ അത്? ഈ അകത്തുള്ള പട്ടിനെ ഒന്ന് അടിച്ചു ഓടിക്കണം. മോഡി ഭരണം ഇവിടെ നിന്ന് അവസാനിപ്പിക്കണം. അകത്തുള്ള ഈ തല താഴ്ത്തുന്ന ജന്തുവിനെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കണം. ഇന്നാലും ഉണ്ടാവും ഒരു പോത്ത് ബാക്കി. ഏയ്, അകത്തൊരു പോത്ത് അത് ബാക്കിണ്ടാവും. ആ പോത്തിനെ ഉലൂഹിയെ തർക്കണം. ഏയ്, ഉലൂഹിയെ തർക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ച്? എന്താ ഉലൂഹിയത്തിന്റെ അർത്ഥം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉലൂഹിയെ തർത്തത് എപ്പോഴാ? ആദ്യം അകത്തുള്ള ആ സാധനത്തിന് അർത്ഥിട്ടാ. ഓരോ മനുഷ്യനുണ്ടാകുന്ന വികാരമാണ് കുഞ്ഞിനോട്, മക്കളോട്, കുടുംബത്തോട് ഉണ്ടാകുന്ന വികാരം. ആദ്യം അതർത്തു. ആ അകത്തുള്ള പോത്തിനെ അറുത്തിട്ട് പ്രതീകാത്മകമായ ബലിയാണ് പുറത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെ ബലിയെറുത്തത്. ഇന്ന് കാക്കാമാരെ ഇടപാടെന്താ? എന്റെ പോത്തിന് 1.5 ലക്ഷം റുപ്യ. എന്നിട്ടാ പോത്തിനെ ഇറക്കണത്. ഉള്ളിലുള്ള പോത്ത് തടിച്ചു കൊഴുക്കും, പുറത്ത് പാവം പോത്ത് രക്തസാക്ഷിയാകും. ഇതാണ് ഇന്നത്തെ ഉദൂയത്ത്. ആ എന്നിട്ട് ഇങ്ങനെ കയറും പിടിച്ചിട്ട് ആജീർ ഇങ്ങനെ വരിക. ആജി ആ നാല് കാലിന് നടക്കണ പോത്ത് പാവം ഇരിക്കാലിപ്പോത്താണ് ഇതിന്റെ കയറ് പിടിച്ചിട്ടുള്ളത്. ഈ പോത്തിനെ അങ്ങോട്ട് അറുക്കുക, അതാണ് അറുത്തിട്ട് വേണം. അത് അറുത്താല് എന്നിട്ട് അകത്തുള്ള പട്ടി, അതുപോലെ പന്നി, കഴുത, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്, ഇറക്കി അങ്ങോട്ട് ഓടിച്ചാൽ അവിടെ ജിഹാദിൽ വിജയിച്ചോ, ധർമ്മസമരത്തിൽ വിജയിച്ചോ, അത്തരം വ്യക്തികൾക്ക് അള്ളാഹുവിനെ അറിയാനാകും, അള്ളാഹുവിലേക്ക് അടുക്കാനാകും. അതല്ലേ റമളാന്. റമളാൻ വരിക, അവിടെ അടുത്തെത്തിയിട്ടുണ്ട്. എന്താ ഈ റമളാനിലെ പണി? റമളാനിലെ പണി എന്ന് പറഞ്ഞാല് സാധാരണ ഒരു മാസത്തെ ചെലവ് പലചരക്ക് കടയില് ഒരു 7000 രൂപ 6500 രൂപ കൊണ്ട് ഒതുങ്ങുകയാണെങ്കിൽ 13500 രൂപ റമളാനിൽ ചിലവ്.
ഇതല്ലേ നമ്മളെ റമദാന്? റമദാൻ എന്താ? മലക്കുകളുടെ സ്വഭാവം ഒരു ട്രെയിനിങ്, മലക്കുകളുടെ ഗുണങ്ങൾക്കുള്ള ട്രെയിനിങ് ആ റമദാനില്. ഭോഗേച്ഛ പറ്റൂല, ഭക്ഷണത്തോടുള്ള ആർത്തി പറ്റൂല, അന്നപാനീയങ്ങളും സുഖാനുഭൂതികളും വെടിഞ്ഞുകൊണ്ട് ഒരു മലക്കിന്റെ റേഞ്ചിലേക്ക് ഒന്ന് പിടിച്ചു നിന്ന് നോക്ക്. എന്തിന്? എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി. ഈ ധർമ്മ സമരം അനിവാര്യ, ഇത് ഒഴിച്ചുകൂടാനാവില്ല പ്രിയപ്പെട്ടവരെ. ഈ യുദ്ധം അകത്തുള്ള മനസ്സിനോടുള്ള യുദ്ധം, മനസ്സാക്ഷിയും മനസ്സുമുള്ള ഘോരഘോര സംഘട്ടനം. ആ സംഘട്ടനത്തിൽ മനസ്സാക്ഷി വിജയിക്കുകയും മനസ്സിനെ കീഴൊതുക്കുകയും അടിച്ചൊതുക്കുകയും വേണം. അല്ലാഹ് പറഞ്ഞു, ഈ യുദ്ധം നടത്തുന്നവർക്ക് ഞാൻ എന്നിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. സൂറത്ത് റൂമിന്റെ 69-ാമത്തെ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ ഭഗീരഥ പ്രയത്നം നടത്തുന്ന ആളുകൾ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾ, നമ്മുടെ മാർഗത്തിൽ സ്വന്തം മനസ്സിനോട് യുദ്ധം പ്രഖ്യാപിച്ച് മുന്നേറുന്ന ആളുകൾ, ലനഹ്ദിയന്നഹും സുബുലന. ഇബ്നു കസീർ, ഐലനുബ്സിറന്നഹും തുറുഖന, നമ്മുടെ മാർഗം നമ്മിലേക്കുള്ള വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മൾ. അല്ല പറയാ, ഈ അകത്തുള്ള പിശാചുക്കളെയും ജന്തുക്കളെയും കന്നാലികളെയും ക്രൂരജന്തുക്കളെയും ദുഷ്ടന്മാരെയും ഒക്കെ പരാജയപ്പെടുത്തുമ്പോൾ അല്ല പറയാണ്, ലനഹ്ദിയന്നഹും സുബുലന, എന്നിലേക്കുള്ള വഴികൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും. ആ വഴിക്ക് ഇങ്ങനെ അവരിങ്ങനെ വരും, അങ്ങനെ എൻ്റെ ലിഖാ എന്നെ അവർ കാണും. കണ്ണുകൊണ്ടല്ല, ദുനിയാവ് നിന്ന് കൽബുകൊണ്ട് കാണും, ആഖിറത്ത് നിന്ന് കണ്ണുകൊണ്ടും കാണും. അല്ലാഹ് തൗഫീക് ചെയ്യട്ടെ. ഇത്തരം മുജാഹദയുള്ള ധർമ്മസമരമുള്ള സുഹൃത്തുക്കാരുടെ കൂടെ എപ്പോഴും അല്ലാഹു ഉണ്ടായിരിക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാനിൽ കാണാ, അൽ മുജാഹദത്തു തൂരിസുൽ മുഷാഹദ, ധർമ്മസമരം മുഷാഹദത്തിനെ സമ്മാനിക്കും. മുഷാഹദത്ത് എന്ന് പറഞ്ഞാല് സാക്ഷ്യം, സത്യസന്ധമായി സാക്ഷ്യം വഹിക്കാൻ, അനുഭവ ബോധ്യമാകാൻ സഹായിക്കും മുജാഹദ. പുറത്തുള്ളവരോട് ഏറ്റുമുട്ടുക എന്നല്ലാതെ, പുറത്തുള്ളവരെ വിമർശിക്കുക എന്നല്ലാതെ, പുറത്തുള്ളവരോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്നല്ലാതെ, അകത്തേക്കൊരു യുദ്ധം എന്നോളം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ലെങ്കിൽ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ മാത്രമാണ് സത്യസന്ധരായ മുഅ്മിനീങ്ങൾ എന്നും അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തു ഹുജറാത്തിന്റെ 15-ാമത്തെ ആയത്തിൽ. അതാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ഫുംമലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഔഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുംസ് സാദിഖൂൻ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ പാർട്ടിക്കാര്, ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും വിജയിക്കുന്ന ടീം, ശേഷം പറയുന്നവർ മാത്രം, ശേഷം പറയുന്ന ഗുണങ്ങളുള്ളവർ മാത്രമാണ്. അതാണ് ഇന്നമ, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഈമാനുള്ളവർ ഇനി പറയുന്നവരാണ്. ആരാത്? അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ തിരുദൂതനെ കൊണ്ടും വിശ്വസിച്ചവർ. നമ്മളതിൽ പെട്ടിട്ടുണ്ട് അൽഹംദുലില്ലാ. വിശ്വസിച്ചാൽ മാത്രം പോരാ, തുടർന്നല്ല പറഞ്ഞു, സുമ്മലം യർതാബൂ, പിന്നെ ഒരിക്കലും സംശയിക്കാത്തവർ. അല്ലാന്റെ കാര്യത്തിൽ, പ്രവാചകരുടെ കാര്യത്തിൽ ഒരു സന്ദേഹവും ഒരു സംശയവും ഒരു ശതമാനവും വരാത്ത ടീം. അവിടെ പൊളിഞ്ഞു, അവിടെ പൊളിഞ്ഞു. ഏ, എനിക്ക് സംശയമൊന്നുമില്ല, ഇങ്ങോട്ട് വാ, റൂമിക്ക് വാ, ഞാൻ സംശയം ഉണ്ടാക്കി തരാം. ഇങ്ങോട്ട് വാ, പൊളിയോ പൊളിയിലോ നമുക്ക് നോക്കാലോ.
ഷിയാബുദ്ദീൻ ഫൈസിന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റാത്ത ഈമാനാണെങ്കിൽ ഈ ഈമാനും കൊണ്ട് നടക്കണ്ട, ഒടുവിൽ വലിയ പണ്ഡിതം വരും ഇബ്ലീസ്, അത് ഷിയാബുദ്ദീൻ ഫൈസിനേക്കാളൊക്കെ വലിയ പണ്ഡിതനാ, അവിടെ പൊട്ടും. അവിടെ പൊട്ടാൻ വേണ്ടി ഇപ്പൊ ഈ താങ്ങി പേറി നടക്കണം എന്തിനാ ഈമാനും കൊണ്ട്? ഇവിടെ തന്നെ പൊളിക്കുക, പൊളിച്ചിട്ട് പൊളിയാത്ത വിധത്തിലാക്കാൻ പറ്റുമോ നോക്കുക, അത് ആവശ്യമാണ്, അത് ആവശ്യമാണ്. സുമ്മലം യർതാബോ, പിന്നെ ഒരിക്കലും സംശയിക്കാത്ത ആളുകൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ, പ്രവാചകരിലുള്ള വിശ്വാസത്തിൽ, ഖുർആനിലുള്ള വിശ്വാസത്തിൽ. സംഗതി ഖുർആനൊക്കെ നല്ലതാ, ഈ ആയത്ത് ഇതിപ്പന്ന് കാലികമായിട്ട് ആധുനിക യുഗത്തിൽ ഇതത്ര ഫിറ്റല്ല, പോയി പോയി തീർന്നു. സുമ്മലം യർതാബു, പിന്നെ ഒരു സംശയമില്ലാത്ത വിധത്തിൽ ഈമാൻ ക്ലിയർ ആകണം, അവിടെ പോയില്ലേ. ധർമ്മസമരത്തിൽ ഏർപ്പെട്ടു, പണം കൊണ്ട്, ധനം കൊണ്ട് ധർമ്മസമരം. അതെങ്ങനെയാ പണം കൊണ്ട് ധർമ്മസമരം? യുദ്ധ ഫണ്ടക്ക് എന്റെ വക 5000 രൂപ. അത് മാത്രല്ല, പണം കൊണ്ട് ധനം കൊണ്ടൊരു യുദ്ധമുണ്ട്. പള്ളിയുടെ മെയിൻ്റെനൻസ് നമ്മുടെ ജമാഅത്തിന്റെ പള്ളിയാ, നമ്മുടെ പള്ളിയാ അല്ലേ. നമുക്ക് എപ്പോഴും കയറാൻ പറ്റൂലെങ്കിൽ അവസാനം മൂക്കിൽ പഞ്ഞ ചേതാൽ ഈ പള്ളിയിലേക്ക് തന്നെ കൊണ്ടുവരാ, ഈ പള്ളി പറമ്പ് തന്നെ അടക്കുക, ഇവിടെ കുറച്ച് ആവശ്യമുണ്ട് പറഞ്ഞപ്പോ അതിപ്പോ അതിപ്പോ എന്നിട്ട് എഴുതും, അതവിടെ എഴുതിക്കോ. എന്നിട്ട് അത് കിട്ടാൻ വേണ്ടി 5000 രൂപ എഴുതിയെങ്കിൽ 10000 രൂപന്റെ മെനക്കേട് ജമാഅത്ത് ഭാരവാഹികൾക്ക്. ഇതൊക്കെ മനസ്സിന്റെ ആർത്തിയാണ്, അതിനോടൊക്കെ ഒന്ന് യുദ്ധം ചെയ്യണം. വജാഹദുബി അംബാലിഹിം, ധനം കൊണ്ടൊരു യുദ്ധം. മനസ്സ് പറയും കൊടുക്കല്ലേ കൊടുക്കല്ലേ തീർന്നു പോവും, എന്തൊക്കെ കാര്യങ്ങൾ ഇതുകൊണ്ട് നടത്താൻ. അപ്പൊ ഒറ്റ വെട്ട് ആ പന്നിനെ അതിൽ ആർത്തി ഒറ്റ വെട്ട് വെട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ തന്നെ ഇത് ശരിയാവുള്ളൂ. മൊയ്തീർ പിരിവിന്റെ വഴുതറിയാന്നല്ല, ഇതൊരു വസ്തുത. ബി അംവാലിഹിം വ അംഫുസിഹിം, മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യുക. എന്നിട്ട് അല്ല പറയാ ഉലായിക ഹുമു സ്വാദിഖൂൻ, ഉലായിക ഹുമു സ്വാദിഖൂൻ, ഇവർ മാത്രമാണ് സത്യൻ പറഞ്ഞവർ. അല്ലാത്തൊക്കെ കള്ളം പറഞ്ഞ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കള്ളം പറഞ്ഞവരാ, മുസ്ലിമാന്നുള്ള അവകാശവാദത്തിൽ കള്ളം പറഞ്ഞവരാ. ഉലായിക ഹുമു സ്വാദിഖൂൻ, ഈ പറഞ്ഞ യോഗ്യത ഉണ്ടോ, അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ, അവർ മാത്രമാണ് സ്വാദിഖീങ്ങൾ. അതുകൊണ്ട് യുദ്ധം നടക്കണം. ഷഹദി സിറാസി എന്ന സൂഫി കവിയുടെ ഒരു കവിത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിങ്ങനെയാണ്. നിങ്ങളുടെ ശത്രുവിന്റെ കൂടെയാണ് നിങ്ങൾ സദാ വസിക്കുന്നത്, എന്തിന് അന്യരോടുള്ള യുദ്ധം നിങ്ങളെ അലട്ടുന്നു. നിങ്ങൾ നിങ്ങളുടെ ബദ്ധവൈരിയുടെ കൂടെ കഴിയുന്നത് അതൊന്നും നോക്കാതെ എന്താ നിങ്ങൾ പുറത്തേക്ക് നോക്കിയിട്ട്? അഴതാ അദൂവിക്ക നഫ്സുക്കല്ലത്തി ബൈന ജംബൈക്ക, നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ മനസ്സാന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു എന്താണ് ഈ നബി വചനത്തിന്റെ യഥാർത്ഥ ആശയം? ഗുരു പറഞ്ഞു കൊടുത്തു, മോനെ വെളിയിലുള്ള ശത്രുക്കൾ അവരോട് ഉദാര സമീപനം കാഴ്ച വെച്ച് അയാൾ ഇഷ്ടപ്പെടുന്ന എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ശത്രുത മതിയാക്കി നിന്റെ മിത്രമായി മാറും, ശരിയല്ലേ? ഏത് ശത്രു ആയിക്കോട്ടെ, നമ്മളെ ബദ്ധ വൈരി ആയിക്കോട്ടെ, ഇങ്ങോട്ട് തെറി പറഞ്ഞു, അങ്ങോട്ട് നല്ലത് പറഞ്ഞു, ഇങ്ങോട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചു, അപ്പൊ അങ്ങനെ ഒഴിഞ്ഞു, എന്തിനാടാ എന്നെ തല്ലുന്നത്? അങ്ങനെ ഉദാര സമീപനം, അയാൾ ഇഷ്ടപ്പെടുന്നത് അത് വകവെച്ചു കൊടുത്തു. എന്നാൽ ആ ശത്രുവിന്റെ ശത്രുത അതോടെ തീരും. എന്താ ശത്രുത തീരാത്തത്? രണ്ടാളും മസില് പിടിച്ച് നിൽക്കുക, പിന്നെ അത് തീരൂല. ഖിയാമത്തുനാൾ 1-ാം തീയതി വരെ തീരൂല. ഒരാള് താഴ്ന്നു കൂഴ്ന്ന് തോറ്റു കൊടുത്തിട്ട് ഈ ശത്രുവിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ അതിനനുസരിച്ച് പെരുമാറിയാൽ അയാൾ മിത്രാകും. ഗുരു പറയാൻ വെളിയിലുള്ള ശത്രുക്കളെ അവസ്ഥത, പക്ഷേ മനസ്സെന്ന ശത്രു അങ്ങനെയല്ല. എത്രമാത്രം മനസ്സിനോട് ഉദാര സമീപനം കാഴ്ചവെക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും മനസ്സിന് നിങ്ങളോടുള്ള ശത്രുതയുടെ തീവ്രത. മനസ്സിനോട് എത്ര വിട്ടുവീഴ്ച ചെയ്യുന്നു അത്ര അത് വലിയ ശത്രു. ആർത്തി ചെറിയൊരു പലിശക്ക് ഇപ്പടക്ക, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മൊയ്തീർക്ക് മസല അനുകൂലാക്കി തരും, ഒരു 500 കൊടുത്താൽ മതി മൊയ്തീർക്ക്. അങ്ങനെ ചെറിയ മനസ്സിന് വഴിപ്പെട്ടിട്ട് പിന്നെ പോകുന്നത് കൊള്ളപ്പലിശ. പലതരം പലിശ ഉണ്ടല്ലോ അല്ലേ, മടിയിൽ ഫൈനാൻസ് അങ്ങനെ ഉണ്ട്, പള്ളി നട ഫൈനാൻസ്, ഇതൊക്കെ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് കേട്ടതാ. കാക്ക ഇങ്ങനെ നടയിലേ ഈ മുണ്ടിന്റെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് പള്ളിയിലേക്ക് വരും, അതിന്റെ പേരാണ് പള്ളി നട ഫൈനാൻസ്. ഇതൊക്കെ ഉണ്ടോ അറിയില്ല, എനിക്ക് ഇവിടെ ഉണ്ടോ അറിയില്ല, ഇവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആർത്തിയിലേക്ക് പിന്നെ മനസ്സ് അങ്ങനെ വളരും. ദേഷ്യം വന്നപ്പോ ആദ്യം
നജസൊന്നും അല്ലാത്തൊരു ജീവിന്റെ പേര്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഡിത്തത്തിന്റെ പ്രതീകം ഉണ്ടല്ലോ ഒരു ജന്തു, അതിന്റെ പേര് പറഞ്ഞു. അപ്പോ പേര് പറഞ്ഞപ്പോ മനസ്സ് പറഞ്ഞു പോരാ ഡോസ് പോരാ, തൊട്ടാൽ ഏഴെട്ടം കഴുകണ ജന്തുവിന്റെ അതാണ് പറ. അപ്പൊ അതിനാണ് വഴിപ്പെട്ടു. അതിന് വഴിപ്പെട്ട പിന്നെ അശ്ലീലത്തെറി പിന്നെ വരുന്നത് എന്താ കാരണം? മനസ്സിനോട് ഉദാര സമീപനം കാണിച്ചാൽ മനസ്സ് അതിനകത്ത് അത്രമാത്രം ശത്രുത കാണിക്കും. പുറത്തുള്ള ശത്രുവിനോട് ഉദാരത സമീപനം കാണിച്ചാലോ ശത്രുത അവസാനിപ്പിക്കും. ഇതാണ് ഇമാം ബൂസൂരി റഹിമഹുള്ള മനോഹരമായി ബുർദയിൽ പറഞ്ഞത്. അന്നഫ്സു കത്വിഫിലിൻ തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബിറളാഇ വഇൻ തുഫ്തിംഹു യംഫതിമി. മൗലായ അറിയാതെ ചൊല്ലുമല്ലേ, പണ്ടൊക്കെ വഴ തുടങ്ങുന്നതിന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ബുർദ വെറുതെ എന്നാ പറയുന്നത്, ബുർദ വെറുതെ. കുറച്ച് കുറെ ഇൽമൊക്കെ കൂടിയല്ലോ നമുക്ക്, തൗഹീദും അതുപോലെ തന്നെ യഥാർത്ഥ ഇൽമൊക്കെ കിട്ടിയപ്പോ ബുർദയൊക്കെ വെറുതെ എന്നൊന്നും കാര്യമില്ല. ബുർദ പഠിക്കാത്തോണ്ടാ കറ കളഞ്ഞ പ്രവാചക അനുരാഗത്തിന്റെ ഇതിവൃത്തം ഉൾക്കൊള്ളുന്ന കാവ്യം, സമ്പുഷ്ടമായ സംശുദ്ധമായ തൗഹീദ്. അന്നഫ്സു കത്വിഫിലിൻ തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബിറളാഇ വഇൻ തുഫ്തിംഹു യംഫതിമി. ഇമാം ബൂസീരി മനുഷ്യ മനസ്സിനെ ഉപമിക്കുന്നത് മുലക്കുടി പ്രായമെത്തിയ കുഞ്ഞിനോടാണ്. രണ്ടു വയസ്സ് പൂർത്തിയായ മുലക്കുടി നിർത്തണ്ടേ? ഈ മുലക്കുടി നിർത്താനായ കുഞ്ഞിനെ പോലെയാണ് മനുഷ്യ മനസ്സ്. ആ തള്ള എത്ര അടങ്ങാറാണ്! ഈ കുഞ്ഞ് നിർത്താൻ സമയം സമ്മതിക്കൂല, കരയും, അല്ലേ, മാറിടത്തിൽ കേറി പിടിക്കും. തള്ള എന്താ ചെയ്യാ? കയ്പുള്ള ഔഷധങ്ങളൊക്കെ മാറിടത്തിൽ പുരട്ടിയിട്ടും അവന്റെ ശ്രദ്ധ മാറ്റിയിട്ടും ഉറക്കം ഒഴിവായാലും അവനെ തോളത്തിട്ട് ഓമനിച്ച് അവനെ താരാട്ട് പാടി എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ മുലകുടി നിർത്താൻ, അല്ലേ? ഇതുപോലെ മനസ്സ് മുലുടിക്കാൻ നോക്കും പ്രായം തെറ്റിയിട്ടും, കുഞ്ഞാവുമ്പോ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ഈ കുട്ടിയുടെ മുലകുടി നിർത്തുന്നത് പോലെ ഒരു പിടിവലി അവിടെ ആവശ്യമാണ് എന്ന് ഇമാം ബൂസീരി റഹിമഹുള്ള പറയുന്നുണ്ട്. ഇൻഷാല്ലാ മനുഷ്യ മനസ്സിന്റെ മൂന്നവസ്ഥ ഖുർആൻ പറഞ്ഞ നഫ്സ് ലഅമ്മാറ, നഫ്സ് ലവ്വാമ, നഫ്സ് മുത്തമഇന്ന. നമുക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായി പറഞ്ഞ ടീം ഉള്ള തലമാണ് നഫ്സ് മുത്തമഇന്ന. നമുക്ക് അവിടെ എത്തണം. അവിടെ എത്തിയാൽ പിന്നെ ഒരു ബേജാറും ഉണ്ടാവില്ല, ജീവിക്കാൻ ബേജാറുണ്ടാവില്ല, മരിക്കാൻ ബേജാറുണ്ടാകൂല, ദാരിദ്ര്യത്തിൽ ആശങ്ക ഉണ്ടാകൂല, രോഗത്തിൽ ആശങ്ക ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു തലമാണ് നഫ്സ് മുത്തമഇന്ന. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മനോഹരായിട്ട്, നമുക്ക് അവിടെ എത്തണം. അവിടെ എത്താൻ ഈ യുദ്ധം തുടങ്ങിക്കോളൂ. എങ്ങനെ യുദ്ധം? മനസ്സ് പിടിച്ച് വലിക്കുന്നിടത്തേക്കൊക്കെ പോകാൻ നിൽക്കണ്ട, ഒന്നു എതിരേറ്റ് നോക്കൂ, അള്ളാഹ് വിജയിപ്പിക്കും. ഖുർആനാണ് ആ പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മനസ്സിനോട് ഏറ്റുമുട്ടി തൗഹീദിന്റെ